എന്തിനാ ബിച്ചു നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് തോന്നി കുറച്ച് ദിവസമായി നീ അത്ര നല്ല മൂഡിലൊന്നുമില്ല. എന്താ കാര്യം? നിനക്കെന്റെ ചേച്ചി അറിയുവാതി. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന, നിന്റെ കുഞ്ഞു കുഞ്ഞു വാശികളും കുറുമ്പുകളും ആസ്വദിക്കുന്ന ചേച്ചിയെ നീ പറഞ്ഞ് എനിക്കറിയാം. അത് 6 വർഷം മുമ്പ് വരെ മതി. നീ എന്താ പറഞ്ഞു വരുന്നത് വിച്ചു? നീ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികളും കുറുമ്പുകളും ആസ്വദിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ചേച്ചി 6 വർഷം മുമ്പ് വരെ. ചേച്ചി PG ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ മുഴുവൻ പുറത്തലാകുന്നത്. ഒരു ലീവിന് പോലും ചേച്ചി വീട്ടിലേക്ക് വന്നില്ല. ഞാൻ ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. എന്താ ചേച്ചിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ കോളേജ് സ്റ്റഡീസ് കഴിഞ്ഞ് ചേച്ചി വന്ന് അങ്കിളിനോട് പറഞ്ഞത് ഞാൻ ബിസിനസ് എല്ലാം ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണെന്ന്. പിന്നീട് ചേച്ചി മാറുകയായിരുന്നു. ഒന്ന് ചിരിക്കുക പോലും ഇല്ലാതെ എപ്പോഴും മുഖത്ത് ഗൗരവമായി. നിനക്കറിയോ ആദി, ഞാൻ എൻ്റെ ചേച്ചി എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ചേച്ചിയെ ഇപ്പോഴും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആദി. എനിക്കറിയില്ല ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന്. ചേച്ചി എനിക്ക് പഴയതുപോലെ കിട്ട, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം? നീ ഇങ്ങനെ വിഷമിക്കല്ലേ വിച്ചു. ചേച്ചിക്ക് ബിസിനസ് പ്രഷറൊക്കെ കാരണമായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്. അല്ലാണ്ട് നിന്റെ ചേച്ചി നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു തോന്നുന്നുണ്ടോ? നീ ചേച്ചിയെ ബിസിനസ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ചേച്ചിയുടെ പ്രഷർ കുറയും, ചേച്ചി പഴയതുപോലെ പെരുമാറുകയും ചെയ്യും. നീ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. ശരിയായിരിക്കാം. നിന്നോട് എനിക്കൊരു സീരിയസ് ആയ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അത്? അന്ന് നീ എന്നോട് കള്ളം പറഞ്ഞ് എവിടെയാടാ പോയത്? ഞാൻ കള്ളം പറഞ്ഞെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നിന്നെ ഇന്നേം ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. പറമോനെ എവിടെ പോയത്? ചേച്ചിയുടെ അടുത്ത്. ചേച്ചിയുടെ അടുത്തു? അതിന് ചേച്ചി പുറത്താണെന്നല്ലേ നീ പറഞ്ഞേ? അത് ഈ ചേച്ചി പുറത്താണ്. നമ്മൾ വന്ന് അന്ന് തന്നെ ചേച്ചി ഇവിടെ വന്നു. എന്നിട്ട് ചേച്ചി എന്താ വീട്ടിലേക്ക് വരാനിരുന്നത്? ഇവിടുത്തെ ബിസിനസ്സിൻ്റെ എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. എന്നാ നിനക്കതിനോട് പറഞ്ഞിട്ട് പോയാൽ പോരുന്നില്ല? നീ എന്തിനാ കള്ളം പറഞ്ഞത്? ചേച്ചി ഇവിടെയുള്ള കാര്യം ആരോടും പറയുമെന്ന് പറഞ്ഞു. വേണങ്കലിനും മിമ്മിയൻ്റിക്കും പോലും ഇത് അറിഞ്ഞൂറ. അന്ന് വേണങ്കലിനെ കൂട്ടി ഞാൻ പോയത് വേണങ്കലിൻ്റെ കമ്പനിയിലേക്കാണ്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചേച്ചി വേണങ്കലിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അതൊക്കെ വിട്ടുകളാം, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതെന്താടാ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം? പറ, കേക്കട്ടെ. എനിക്കിവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് വയ്യടാ. എന്നെ ഒന്ന് പുറത്തുവിടാൻ പറ്റും നിനക്ക്? പ്ലീസ്, നിനക്കല്ലേ ഇവിടെ എല്ലാം അറിയൂ. ഇവൻ്റെ ഒരു കാര്യം, നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നു. ഇവനിങ് ആവാണ്ട് വീട്ടിൽ കയറണ പ്രശ്നമേ ഇല്ല. നമ്മളിന്ന് പൊളിക്കും. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. വി ആർ ഫ്രണ്ട്സ്. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. വി ആർ ഫ്രണ്ട്സ്. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഒത്തിരി ലേറ്റ് ആയില്ലേ പ്രിയ, എന്താ കാര്യം? ഓ എൻ്റെ നെമ്മിക്കൊച്ചെ, വരുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ കയറി. സംസാരിച്ച് സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. ആണോ? ആന്നേ. അല്ല, നെമ്മിക്കൊച്ചെന്താ ഇവിടെ? അവിടെ ആരുമില്ലേ? അവിടെ എല്ലാരും ഉണ്ട്. ഞാനേ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. ആരെ കാണാൻ? ദാ ആ നിൽക്കുന്ന ആളെ കാണാൻ. ചേച്ചി ഇതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, നിന്നെ ഇവിടെ വന്നപ്പോ കണ്ടില്ല. സോറി ചേച്ചി, വരുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ കയറിയതാ. നിങ്ങൾ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതല്ലേ? അല്ല നിമിക്കൊച്ചി, ആദ്യട്ടിനും വിച്ചോട്ടിനും കണ്ടു ചേച്ചി. പിന്നെ കാണാതെ നിന്റെ ചേച്ചി അന്നപ്പോ രണ്ട് ഞെട്ടി നിൽപ്പുണ്ടായിരുന്നു അവിടെ.
നിമ്മിയാൻ്റി. ആ ആരിത് ദിവ്യമോളോ, ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ മോളെ? തിരക്കായതുകൊണ്ടല്ല ആൻ്റി അവിടെ നിങ്ങൾ വരാത്തത്. ആരാ നിമ്മിയാൻ്റി പുറക്കുന്നത്? ദിവ്യ മിസ്. മിസ് മിസ് എന്താ ഇവിടെ? നിങ്ങൾക്കറിയോ പരസ്പരം? പിന്നെ അറിയാതെ, ഇവരെൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. പിന്നെ സുഖമല്ലേ നിങ്ങൾക്ക്? മിസ് എന്താ ഇവിടെ? അത് പറഞ്ഞില്ലല്ലോ. ദാ ഇത് പ്രിയയുടെ ചേച്ചിയാ. ചേച്ചിയോ? എന്നിട്ട് എവിടെ രണ്ടാളും? അകത്തുണ്ട്, നീ കയറി വാ. എങ്ങനെയുണ്ടായി ഏട്ടന്മാരെ ഈ ചേച്ചിയുടെ സർപ്രൈസ്? ഒന്നും പറയാനില്ല മോളെ. അല്ലട വിച്ചു. അതെ അതെ. അല്ല നിമ്മിക്കൊച്ചി, അങ്കിൾ എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ എന്തോ ചീഞ്ഞ നാറുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നും ചീഞ്ഞ നാറുന്നില്ല. എന്റെ മോള് വേഗം പോയി ഫ്രഷ് ആയി വരാൻ നോക്ക്. പോലീസ് ഡിപ്പോ. എന്താ സാർ, എന്താ പ്രശ്നം? ഈ ഉദ്രപ്രിയയുടെ വീട് ഇത് തന്നെയാ. എന്താ സാർ, എന്താ പ്രശ്നം? താൻ ആരാ? ഞാൻ അവളുടെ ഫ്രണ്ടാ. എന്നാ ഫ്രണ്ട് പോയി അവളെ പോയി വിളിച്ചിട്ട് വാ. ആരാടെ വെച്ച് പുറത്തു വന്നത്? പോലീസാ. പോലീസോ? എന്തിന്? പ്രിയയെ കാണണമെന്ന് പറഞ്ഞു. പ്രിയയോ? എന്താ കാര്യം? ആ അത് എനിക്കൊന്നറിയാൻ പാടില്ല. ഞാൻ പോയി എല്ലാവരെയും വിളിച്ചിട്ട് വരാം. ഹലോ വിച്ചോട്ടാ, എങ്ങോട്ടാ ധൃതി പിടിച്ചു പോകുന്നത്? അത് പിന്നെ പ്രിയേ. പുറത്തൊരു ഹോണിന്റെ ശബ്ദം കേട്ടല്ലോ, ആരാ വന്നത്? പോലീസാ. പോലീസോ? ആ പ്രിയേ നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? തനിക്കെതിരെ ഒരു കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്. കംപ്ലൈന്റോ? എന്താ കംപ്ലൈന്റ്? തന്റെ വീട്ടിൽ മാരകമായ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചെന്നാണ് കംപ്ലൈന്റ്. ഓക്കേ, അന്വേഷിച്ചോളൂ. ആ കടലാസ് എവിടെ? കടലാസോ? ഒരാളുടെ വീട് സെർച്ച് ചെയ്യാൻ വരുമ്പോൾ കൂടുതൽ കടലാസ് തരില്ലേ? അതെന്തേ? അത് പിന്നെ ഡാ നോക്കണ്ട, അയാൾ പോയി. ഞാൻ ഏട്ടനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ പോലീസുകളെയും കൊണ്ട് വരരുതെന്ന്. അത് പിന്നെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലേ? ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞല്ലോ, എന്നാ ഞാൻ പൊക്കോട്ടെ. ഡീ പ്രിയേ, മക്കളെ ഒരു വഴി പറഞ്ഞു തരും. എന്തിന്? ദാ പോയ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് അകത്ത് കയറുമ്പോ നല്ലത് കിട്ടും. അത് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞതാ മക്കളെ. അവളുടെ കെട്ടിനാണെന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞാ പോരായിരുന്നില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, പെട്ടുപോയി. ശരി സാർ, അകത്തേക്ക് വാ, വഴിയുണ്ടാക്കാം. സാറ് വേണ്ട, ഏട്ടൻ മതി. എന്നെ സാറെന്നെങ്ങനെ വിളിക്കണം കേട്ടിട്ടാണോ? അവൾ എനിക്കിട്ട് കൊട്ടാൻ. ശരി ഏട്ടൻ അകത്തേക്ക് വാ, നമുക്ക് വഴിയുണ്ടാക്കാൻ. നീ നന്ദേ. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ പോലീസുകൾ എടുക്കരുതെന്ന്. നീ എന്തോടി പ്രിയ ഒറ്റക്കിരുന്നൊക്കെ സംസാരിക്കുന്നത്? ആ വന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായാലോ. നിനക്ക് എന്താ പറ്റിയത് പ്രിയേ? പുറത്ത് പോയി നോക്കുക, പറയാ. ആ ശിവ വന്നോ? ആ വന്നു, പോയി പഞ്ചവാദ്യം തലപ്പൊളി കേട്ട് ആനയിക്ക് ചെല്ലി. പ്രിയേ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്റെ ഭഗവാനെ, ഈ ശിവൻ എന്ത് പണിയാണോ ഒപ്പിച്ചു വച്ചേക്കുന്നത്. പ്രിയ എന്തേടി? അവള് കേറിപ്പോയി. അല്ല ശിവ എന്ത് പണിയാ ഒപ്പിച്ചത്? ഞാൻ പണി ഒപ്പിച്ചത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവളുടെ മുഖം കടന്നില് കുത്തി പൊഴുന്നപ്പോ തന്നെ കാര്യം മനസ്സിലായി. വേഗം പറ എന്താ കാര്യം? ഞാൻ നൈസായിട്ട് ഒന്ന് പോലീസായി. ഏ വട്ടായോ നിങ്ങക്ക്? നിങ്ങൾ പോലീസ് അല്ലേ മനുഷ്യ? ഓ അതല്ലടി, അവള് പറഞ്ഞിട്ടില്ലേ അവളുടെ മുമ്പിൽ പോലീസുകൾ എടുക്കരുതെന്ന്? അത് ഞാൻ ഇന്ന് എടുത്തു. വാവ് അടിപൊളി, ബാക്കിയുള്ളതും കൂടെ പോയി മേടിക്കട്ടോ. ഞാൻ എന്നാ പോട്ടെ, ബൈ. നിങ്ങക്ക് അവളുടെ സ്വഭാവം അറിയാൻ പാടില്ലാത്തോണ്ടെന്നല്ലോ പോയി എരുന്ന് മേടിച്ചല്ലേ, ബാക്കിയും കൂടി പോയി മേടിക്കുന്നേ. എടി നിനക്ക് നിന്റെ കെട്ടിയോനെ ജീവനോട് വേണമെങ്കിൽ ഒരു വഴി പറഞ്ഞു കണ്ട് പോടി. കെട്ടിയോന് ജീവന് കോതി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളപ്പനിക്ക് പോവായിരുന്നോ? ദിവ്യേ? ഒരു ദിവ്യേ ഇല്ല, ഞാൻ പോട്ടെ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഇനി എന്റെ 18-ാമത്തെ എടുക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല.